പതിറ്റാണ്ടിന്റെ പാരമ്പര്യവും പുതുപുത്തൻ മാറ്റങ്ങളുമായി ടാലന്റ് ഇന്റർനാഷണൽ അക്കാദമിയുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആൻഡ് ഇനാഗ്രേഷൻ ഓഫ് മട്ടത്തിൽ മീഡിയ ആർക്കേഡ് ഈ വരുന്ന ഫെബ്രുവരി 26 3 മണിക്ക് പാലായിൽ പ്രശസ്ത സിനിമാ താരവും ഡയറക്ടറുമായ ശ്രീ ബേസിൽ ജോസഫ് നിർവഹിക്കുന്നു. കൂടാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. ഒപ്പം വിസ്മയ കാഴ്ചകൾ ഒരുക്കി മജീഷ്യൻ സാമ്രാജ് നയിക്കുന്ന സാമ്രാജ് മെഗാ മാജിക് ഷോയും ഫാസിൽ ബഷീറിന്റെ മെന്റലിസം ഷോയും. ഇനാഗ്രൽ ഡേയിൽ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലാപ്ടോപ്പ് ടാബ് തുടങ്ങി 50 പരം സമ്മാനങ്ങൾ. ടാലന്റ് ഇന്റർനാഷണൽ അക്കാദമി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിംഗ് ഓപ്പോസിറ്റ് സെന്റ് തോമസ് കോളേജ് പാലാ കോട്ടയം. പുനലൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുത്ത കർഷകർക്ക് കൂൺ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിൽ കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2022-23 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കൂൺ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭയിൽ 35 വാർഡുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് വേണ്ടിയാണ് ക്ലാസ് ഒരുക്കിയത്. കലയനാട് ഗ്രേസിംഗ് ബ്ലോക്ക് നഗരസഭ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ വനിതകളായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ജീവിത ചിലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വന്തമായി വരുമാനം കണ്ടെത്തി ജീവിത ചെലവുകളെ നേരിടാൻ കഴിയുന്ന തരത്തിൽ പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനകീയാസൂത്രണവും ആത്മീയം ചേർന്ന് നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലുള്ള നവീന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് സർക്കാരിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഉള്ളത്. രാജ്യത്തെ സമ്പത്ത് വിനിയോഗിക്കപ്പെടുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിലേക്കാകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഒരു അനുപാതത്തിലെങ്കിലും ലഭ്യമാകണം എന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാ ജനവിഭാഗത്തെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകുന്നത്. പരിശീലനം പൂർത്തിയാക്കുന്ന കർഷകർക്ക് ചെറുകിട അടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങുന്നതിനുള്ള സഹായങ്ങളും നൽകും. 200 ബെഡ് ഉള്ള ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് 24,000 രൂപ സബ്സിഡി നൽകുമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. ജനകീയാസൂത്രണ പദ്ധതി 2022-23 ഉൾപ്പെടുത്തി കൂൺ കൃഷി എന്നൊരു പദ്ധതി നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു. ആ കൂൺ കൃഷി എന്ന പദ്ധതിയിൽ ആദ്യഘട്ടം പരിശീലനം, കൂൺ കൃഷിയിൽ പരിശീലനം നൽകുക, അതിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് പരിശീലനം നൽകുക, തുടർ പരിശീലനം നൽകി ആ കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് സാമ്പത്തിക സഹായം, ഈ കൂൺ കൃഷി തുടങ്ങുന്നതിന് അവർ ബെഡ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പ്രദീപ് സാർ നമുക്ക് പറഞ്ഞു തരും. പരിശീലനം നൽകുന്ന അവർക്ക് ഈ തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയാണ് ഈ പ്രോജക്റ്റിൽ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇന്ന് നമ്മൾ ആത്മാ പദ്ധതി പ്രകാരം ഇതിനോട് ക്ലബ് ചെയ്തൊരു ട്രെയിനിങ് കൂടിയുണ്ട്. ഈ രണ്ട് ട്രെയിനിങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഏകദിന പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കർഷകർക്കും സാമ്പത്തിക സഹായം ലഭ്യമാക്കും. വാർഡ് കൗൺസിലർ സതീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഡി ദിനേശൻ, കൗൺസിലർ സുന്ദരേശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രദീപ് കുളക്കടയാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ പുനലൂർ.